ഹലോ, ഇന്നത്തെ നാലുമണി പലഹാരമായി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. നല്ല മഴയുള്ളപ്പോൾ ഒരു കപ്പ് ചൂട് ചായയുമായി പുറത്തെ വരാന്തയിൽ വന്നിരുന്ന് മഴയും കണ്ട് തിന്നാൻ പറ്റിയ ഒരു ഉഗ്രൻ സാധനം. ഒരു ചെറുപഴവും കൂടി ഉണ്ടെങ്കിൽ അത്യുഗ്രം. എന്താണെന്നല്ലേ ആ സാധനം? ഒരു സ്പെഷ്യൽ പരിപ്പ് വട. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. 2 ഗ്ലാസ് കടല പരിപ്പ്, 1 ഗ്ലാസ് പച്ചരി, 3 സവോള, 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 കാബേജിൻ്റെ ചെറിയൊരു കഷ്ണം, 1 പിടി കറിവേപ്പില, 1 പിടി മല്ലിയില. കടലപ്പരിപ്പും പച്ചരിയും വേറെ വേറെ പാത്രങ്ങളിൽ വെള്ളത്തിലിട്ട് 3 മണിക്കൂർ കുതിരാൻ വയ്ക്കുക. കുതിർന്ന ശേഷം അത് നന്നായി കഴുകി വെള്ളം ഊറ്റിയെടുത്ത് വയ്ക്കുക. 2 സെപ്പറേറ്റ് ആയിരിക്കണം. എന്നിട്ട് ഓരോന്നും മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ, ആ പരിപ്പിനൊരു നനവുണ്ടായിരിക്കും കഴുകി വാരിയതുകൊണ്ട്, ആ നനവോടുകൂടി ഒട്ടും വെള്ളം ചേർക്കരുത്. 1-2 കറക്കി എടുക്കുക. അപ്പോൾ ഒരു നന്നായി അരഞ്ഞു പോവുകയുമില്ല, ഒരു ഞുറുക്കു ഞുറുക്കായിട്ട് ഒന്ന് അരഞ്ഞു കിട്ടും. അതുപോലെ പച്ചരിയും വെള്ളം ചേർക്കാതെ കഴുകി വാരിയത് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഒന്ന് കറക്കിയിട്ട് മിക്സി തുറന്ന് നോക്കുക. അപ്പം മുകളിലായിട്ട് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഈ പിന്നെ അരയാത്ത പൊടിയാത്ത അരിയും ഒക്കെ മേലെ കാണും. അതൊന്നുകൂടി തട്ടിയിട്ടിട്ട് ഒന്നും കൂടി കറക്കുക. അപ്പോൾ സംഗതി റെഡിയായി. അത് രണ്ടും അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലാക്കാം. അതിൻ്റെ കൂടെ സവോള ചെറുതായി കൊത്തി അരിഞ്ഞെടുക്കുക. അതുപോലെ കാബേജും ചെറുതായി കൊത്തി അരിഞ്ഞെടുക്കുക. പിന്നെ ഇഞ്ചിയും വളരെ ചെറുതാക്കി കൊത്തി അരിഞ്ഞ് എടുക്കണം. പച്ചമുളക് നടുവേ കീറിയിട്ട് വീണ്ടും ചെറുതായി ചെറുതായി കൊത്തി അരിഞ്ഞെടുക്കുക. കറിവേപ്പിലയും അതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. മല്ലിച്ചപ്പും അതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇവയെല്ലാം കൂടി നമ്മുടെ കടല പരിപ്പും അരിയും അരച്ചതിൻ്റെ കൂടേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചുരുട്ടി വെച്ചതിന് ശേഷം ഓരോ ചെറിയ ഉരുളയായി എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് പരത്തി, അധികം കട്ടി വേണ്ട, കാരണം എണ്ണയ്ക്കകത്ത് വെന്തെടുക്കാൻ എളുപ്പം കിട്ടും, പരത്തി 1 പ്ലേറ്റിൽ നിരത്തി വയ്ക്കുക. ആ പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ പ്ലേറ്റിൻ്റെ അടിയിൽ അല്പം വെളിച്ചെണ്ണ തേക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം കുറച്ചെണ്ണം ഇങ്ങനെ പരത്തി റെഡിയാക്കി വെച്ചിട്ട് അടുപ്പത്ത് എണ്ണ തിളയ്ക്കാൻ വയ്ക്കുക. എണ്ണ തിളയ്ക്കുമ്പോൾ ഇതോരോന്നും എടുത്ത് എണ്ണയിലേക്കിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഫ്രൈ ആവുമ്പോൾ കോരിയെടുക്കുക. വട റെഡിയായി. പരിപ്പ് വട ആയതുകൊണ്ട് കുറച്ച് സമയം വേണ്ടിവരും വെന്ത് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക.